ഹൃദയപൂർവം അനുഗ്രഹീത ഗാനങ്ങളുടെ നിറസാഗരമായ ഹൃദയപൂർവത്തിന്റെ ഈ പുത്തൻ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹൃദയപൂർവത്തിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്ന് മാത്യു ആണ്. ഓക്കേ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, രണ്ട് മക്കള്. നാലുപേര് മാത്രമേ ഉള്ളോ? നാലുപേര് മാത്രമേ ഉള്ളൂ, ബാക്കി കൊച്ചു ഫാമിലിയാ. കൊറേ കൂട്ടുകുടുംബായിരുന്നു, പഴയ ഫാമിലി ആയിരുന്നു, എല്ലാരും മരിച്ചുപോയി. ഓക്കേ, അപ്പം ബേസിക്കലി തൃശ്ശൂർ തന്നെയാണോ? ആ, തൃശ്ശൂർ തന്നെയാണ്. ഓക്കേ, രണ്ടുപേരും? ആ, രണ്ടുപേരും. അപ്പൊ വൈഫിന്റെ പേരെങ്ങനെയാ? വൈഫിന്റെ പേര് ജൂലി. ഓക്കേ, മക്കളൊക്കെയോ? മക്കള് രണ്ടുപേരും, ഒരു മകളൊരു മകനും. ഓക്കേ, അവരുടെ പേരെങ്ങനെയാ? സൂസൻ, ജെഫ്. നല്ല പേര്. അപ്പൊ അവരെങ്ങനെ പഠിക്കുകയാണോ, കൊച്ചു പിള്ളേരാണോ? എന്തോ? ആ, മകള് സിഎംസിയിലാ പഠിക്കുന്നത്, വലിയൊരു. ഓക്കേ, മോനോ? മോൻ, മകൻ പ്ലസ് വൺ, തൃശ്ശൂർ തന്നെ. ഓക്കേ, പൗരുഷന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? പ്രോഗ്രാം ഇങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പൊ എനിക്ക് എന്റെ വെള്ളിപ്പിച്ചൻ കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാ. ഓക്കേ, അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. ആ, പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ വീട്ടിൽ അമ്മ വർത്തമൊക്കെ അറിയാം. ഓക്കേ, ഞങ്ങൾക്ക് ആൽഡിയൻസ് അറിയണം. ഓക്കേ, സോങ്ങിൽ അപ്പൊ ഇന്നത്തെ ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഒന്നുകൂടെ പറയാമോ? അമ്മയുടെ അനുജത്തിക്ക്, ഗ്രേസി ജോൺ. ഓക്കേ, തീർച്ചയായിട്ടും. അപ്പൊ നല്ലൊരു പാട്ട് തന്നെ വെച്ചിരുന്നായിരിക്കും കേട്ടോ. ഓക്കേ, താങ്ക്യൂ. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കുക. ഓക്കേ, താങ്ക്യൂ, ബൈ. ഇപ്പം നമ്മൾ വിളിച്ചത് മാത്യു അങ്കിളാണ്, തൃശ്ശൂരിൽ നിന്ന് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമ്മയുടെ അനുജത്തിക്ക് വേണ്ടിയിട്ടാണ്. സോ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ശ്രേയമില്ലാത്ത നാളിൽ
സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഞാൻ പാലക്കാട് കരിമ്പേന്ന് നിതീഷാണ് സംസാരിക്കുന്നത്. നിതിൻ, നിതീഷ്. നിതീഷ്, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പയുണ്ട്, മമ്മയുണ്ട്, രണ്ട് ചേച്ചിമാരുണ്ട്. ചേച്ചിമാർ രണ്ടും മാരീഡാണ്. അവര് ഒരാളെ ഗൾഫിലും ഒരാളെ തിരുവല്ലയിലുമാണ്. ഓക്കെ, അപ്പം ബ്രദർ എന്ത് ചെയ്യുന്നു? ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഒരു മിനിസ്ട്രി നിൽക്കുകയാണ്. ഓക്കെ. സോ എങ്ങനെ സ്റ്റഡീസ്, ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്ത നേരെ ഇതിനായിരുന്നോ? ആ അതെ അതെ, അത് കഴിഞ്ഞിട്ട് നേരെ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഡിഗ്രി ശേഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. ഓക്കെ. ഗ്രാജുവേഷൻ ഫെബ്രുവരി 6-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ മിനിസ്റ്റർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ. ഓക്കെ. ചേച്ചിമാരുടെ ഒക്കെ പേരെങ്ങനെയാ? ചേച്ചിമാരുടെ പേര്, മൊത്ത ചേച്ചിയുടെ പേര് നിഷ, രണ്ടാമത്തെ ചേച്ചിയുടെ പേര് നിമ്മി. ഓക്കെ. രണ്ടുപേരും ഗൾഫിലാണോ? നിമ്മി ചേച്ചി കുമ്പനാടാണ്, കുമ്പനാടാണ് ആ ചേച്ചി കല്യാണം കഴിച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ രണ്ടുപേരും ഇപ്പം അബ്രോഡാണ്? അതെ. അല്ല, മൊത്ത രണ്ടാമത്തെ ചേച്ചി ഇവിടെ കുമ്പനാടുണ്ട്. ഉണ്ട്. മൊത്ത ചേച്ചി മാത്രമാണ് ഗൾഫിലുള്ളത്. ഫൈൻ. സോ പേരന്റ്സ് രണ്ടുപേരും പാലക്കാട് തന്നെയാണോ? ആ, പപ്പ പാലക്കാട് തന്നെയാണ്. പപ്പയും മമ്മിയും പാലക്കാട്. പപ്പ എങ്ങനെയാ മിനിസ്ട്രി അങ്ങനെയൊക്കെ ചെയ്യുന്നേ? പാസ്റ്റർ ആണോ? പപ്പ മേസൺ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ മിനിസ്ട്രി ലെവലിലേക്ക് പോകാനായിട്ടൊരു ആഗ്രഹം. ഓക്കെ. സോ ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? എന്റെ മാരേജ് മെയ് 10-ന്. ഓക്കെ. അപ്പം അവര് മുംബൈയില് താനെയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഓക്കെ. അവര് മിനിസ്ട്രി ഫീൽഡിലാണ്. അപ്പം ഇന്നത്തെ സോങ് എന്റെ പപ്പയ്ക്കും മമ്മിക്കും ചേച്ചിമാർക്കും, ഓക്കെ, അതുപോലെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് കൂട്ടുകാര് BBSലും എക്സൽ BBS തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവര് BBS പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം ഉഡ്ബിയുടെ പേരെങ്ങനെയാ? ഉഡ്ബിയുടെ മോൻസി. മോൻസി. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം കുടുംബത്തിനും വേണ്ടി, മോൻസിക്കും കൂടെ വേണ്ടി. ഓക്കെ. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് തന്നെ വെച്ചിരുന്നായിരിക്കും കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കുക. ഇപ്പൊ നമ്മളെ വിളിച്ചത് നിതീഷാണ്, പാലക്കാട്ട് നിന്ന്. ഒരു ലോങ് ലിസ്റ്റ് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട് ഡെഡിക്കേഷന് വേണ്ടിയിട്ട്. ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഒപ്പം തന്നെ വുഡ്ബിയുടെ പേരും ഉണ്ട്. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
വന്നു പാർക്കുക, നീ എനിക്കുറപ്പുള്ള പാറയ, ഞാനെപ്പോഴും വന്നു പാർക്കുക, നീ എനിക്കുറപ്പുള്ള പാറയ, എൻ്റെ കോട്ടയും കാവലും നീയല്ലയോ, എന്നെ രക്ഷിപ്പാൻ നീ ശക്തനേ, എൻ്റെ കോട്ടയും കാവലും നീയല്ലയോ, എന്നെ രക്ഷിപ്പാൻ നീ ശക്തനേ. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ഞാൻ ലജ്ജിക്കല്ലേ. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ഞാൻ ലജ്ജിക്കല്ലേ. ഞാനെപ്പോഴും നിന്നിൽ പ്രത്യാശിക്കും, നീ എനിക്കെന്നും ആശ്രയമേ. ഞാനെപ്പോഴും നിന്നിൽ പ്രത്യാശിക്കും, നീ എനിക്കെന്നും ആശ്രയമേ. എൻ്റെ അമ്മ തന്നുദരം മുതൽ നീ എൻ ദൈവം, എന്നും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. എൻ്റെ അമ്മ തന്നുദരം മുതൽ നീ എൻ ദൈവം, എന്നും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ഞാൻ ലജ്ജിക്കല്ലേ. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ഞാൻ ലജ്ജിക്കല്ലേ. നിന്റെ നീതിയാൽ എന്നെ വിടുവിക്കണേ, നിന്റെ ചെവി ചായ്ച്ചെന്നെ രക്ഷിക്കണേ. നിന്റെ നീതിയാൽ എന്നെ വിടുവിക്കണേ, നിന്റെ ചെവി ചായ്ച്ചെന്നെ രക്ഷിക്കണേ. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ഞാൻ ലജ്ജിക്കല്ലേ. യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ഞാൻ ലജ്ജിക്കല്ലേ. ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നേ? എന്റെ പേര് ജാൻസി. ഓക്കെ, ആന്റി എവിടുന്ന് വിളിക്കുന്നു? കണ്ണൂർ ജില്ലയിലെ കേളകത്തുനിന്ന്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡും മൂന്ന് മക്കളും. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ആന്റി പാസ്റ്റർ ആണ്. ഓക്കെ, മക്കളൊക്കെയോ? മക്കള് മൂത്ത മോന് ഫാർമസി കഴിഞ്ഞ് ജോലി ചെയ്യുന്നു, രണ്ടാമത്തെ മോൻ ഒടി കോഴ്സ് പഠിക്കുന്നു മൈസൂരില്. ചെറിയ മോൻ പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ മൂന്ന് പേരില് ഇളയാള് മാത്രമേ വീട്ടിലുള്ളോ? ആ, ഇപ്പൊ അവധിക്ക് വന്നിട്ടുണ്ട്. എല്ലാരും എല്ലാരും വന്നിട്ടുണ്ട്. അതെ. മക്കളുടെ ഒക്കെ പേരെങ്ങനെയാ ആന്റി? മൂത്തയാള് ജോനാഥാൻ, രണ്ടാമത്തെ ആള് ജോയൽ, ചെറിയ മോൻ ജെസെ. എല്ലാം ജയാണ്. അതെ. ആന്റിയുടെ പേരും ജയ. അപ്പൊ അങ്കിളുടെ പേരോ? ശശി ജോസഫ്. ഓക്കെ, അവിടെ ഉണ്ട്. അപ്പൊ പൗരുഷിന്റെ പ്രോഗ്രാംസ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളല്ലേ? കാണാറുണ്ട്, കാണാറുണ്ട്. പാട്ട് പാടുവോ? ആ, ചെറുതായിട്ട്. ഇങ്ങനെ ഒരു നാല് വരി. അപ്പൊ
യേശുവേ എൻ ജീവനേ എൻ ആശ നീ ഹലോ. നാല് വരെയേ ഉള്ളൂ, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ ആന്റി, അപ്പം ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു? ഇന്നിപ്പം ഞങ്ങളുടെ 25-ാമത് വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ മാസം. ഓക്കെ, ഞങ്ങൾ ഹോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട്. സോ നല്ലൊരു പാട്ട് തന്നെ വെച്ചായിരുന്നായിരിക്കും കേട്ടോ. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കുക. ഇപ്പം നമ്മൾ വിളിച്ചത് ജെസി ആൻറ്റിയാണ്. ആൻറ്റി പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. സോ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. യേശു എൻ അടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ദേഹം പുതുതാക്കിയിടാം
വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിട. ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നേ? പേര് പറയാവോ? ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ് ഉണ്ട്, രണ്ട് പെൺമക്കളാണ്. പെൺമക്കളാ? അവര് ഒരാള് മദ്രാസിലെ, ഒരാള് പാലക്കാട്. രണ്ടുപേരും പഠിക്കുകയാണോ? അതെ. മക്കളുടെയൊക്കെ പേരെങ്ങനെയാ? പേരൊന്ന് ആൻസി വിജയൻ, ഒന്ന് നീതു. ഓക്കെ. അപ്പൊ അവര് രണ്ടുപേരും എന്താ പഠിക്കുന്ന രണ്ടുപേരും? ഒരാള് നഴ്സിംഗിന് പോകുന്നു, ഒരാള് എയർടെലിന്റെ ടവറിന്റെ കസ്റ്റമർ കെയറില്. വീട്ടില് അങ്കിളും ആന്റിയും മാത്രമേ ഉള്ളൂ? വൈഫും മാത്രമേ ഉള്ളൂ. ആണല്ലേ. ഫോറേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? കാണുന്നുണ്ട്. പാട്ടൊക്കെ ഇഷ്ടമാണോ? പാട്ട് ഇഷ്ടമാണ്. ഡെഡിക്കേഷൻ ആർക്ക് വേണ്ടിട്ടാ? ഞങ്ങള് ചർച്ചിലുള്ള എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയും, പിന്നെ എന്റെ വൈഫിനും. ഓക്കെ. മക്കളൊന്നും ഇവിടെ ഇല്ല. അപ്പൊ വൈഫിന് ഇരിക്കട്ടെ. അപ്പൊ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. ഇനിയും വിളിക്കുക. ഇപ്പൊ നമ്മളെ വിളിച്ചത് വിജയൻ അങ്കിളാണ്. സോ നമ്മളോട് പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫാമിലിക്ക്, എന്നുവെച്ചാൽ പ്രത്യേകമായിട്ടും വൈഫിന്, പിന്നെ ചർച്ച് മെമ്പേഴ്സിനും വേണ്ടിയിട്ടാണ്. സോ നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Thank you.
വിളിച്ച എല്ലാ കോളേഴ്സിനും നന്ദി. വിളിച്ചിട്ട് കിട്ടാത്ത റശ്മിക്കണ്ട, അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുക. വീണ്ടും തമ്മിൽ കാണുന്നത് വരെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.